അസാധാരണ സമയത്തല്ലാതെ ഒരിക്കലും ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് നിരോധനാജ്ഞയുടെ മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ടാണ് പ്രതിഷേധ സമരം ഇവിടെ സംഘടിപ്പിക്കുന്നത്. നിങ്ങൾക്കറിയാം, നമ്മുടെ ആരാധ്യനായ നേതാവ് ശ്രീ രാഹുൽ ഗാന്ധി ഓൾ ഇന്ത്യ കോൺഗ്രസ് കമ്മിറ്റിയുടെ ജനറൽ സെക്രട്ടറി ശ്രീമതി പ്രിയങ്ക ഗാന്ധിയും ഇപ്പോ ഉത്തർപ്രദേശിലേക്കുള്ള യാത്രാ മധ്യയാണ്. അവര് നോയിഡ കഴിഞ്ഞ് പോകുന്ന വഴിക്ക് അവരെ ഉത്തർപ്രദേശിലെ പോലീസ് തടഞ്ഞു വെച്ചിരിക്കുകയാണ്. അവരുള്ള മുന്നോട്ടുള്ള പ്രയാണത്തെ തടസ്സപ്പെടുത്തിയിരിക്കുകയാണ്. ഇത് രണ്ടാമത്തെ പ്രാവശ്യമാണ് ശ്രീ രാഹുൽ ഗാന്ധിയെയും ശ്രീമതി പ്രിയങ്ക ഗാന്ധിയെയും ഉത്തർപ്രദേശ് ഗവൺമെൻറ്റിൻ്റെ ഗുണ്ടകൾ പോലീസിൻ്റെ യൂണിഫോമടഞ്ഞ സംഘപരിപാലകർ തടഞ്ഞു വെക്കുകയും ആക്രമിക്കുകയും ചെയ്യുന്നത് രണ്ടാമത്തെ സംഭവം. ഈ രാജ്യത്തിന് സ്വാതന്ത്ര്യം നേരിടുന്ന രാഷ്ട്രീയ പ്രസ്ഥാനമാണ് കോൺഗ്രസ്. ഇവിടെ ജനാധിപത്യം കൊണ്ടുവന്ന രാഷ്ട്രീയ പ്രസ്ഥാനമാണ് കോൺഗ്രസ്. മതാത്മകമായ സമൂഹത്തിൽ നിന്ന് ഈ രാജ്യത്തെ ഒരു മതേതര രാഷ്ട്രമാക്കിയ പ്രസ്ഥാനമാണ് കോൺഗ്രസ്. നമ്മുടെ രാജ്യത്തിന് സുശക്തമായൊരു ഭരണഘടന ഉണ്ടാക്കി ആ ഭരണഘടനയിലൂടെ ജനങ്ങളുടെ മൗലികമായ അവകാശങ്ങളും സ്വാതന്ത്ര്യങ്ങളും സംരക്ഷിച്ച പാർട്ടിയാണ് കോൺഗ്രസ്. കോൺഗ്രസ് 1977 അധികാരത്തിൽ നിന്ന് പുറത്തു പോയത്. അന്ന് ഇന്ദിരാഗാന്ധിയെ പുറത്താക്കിക്കൊണ്ട് ഇന്ത്യയുടെ ഭരണാധികാരം ഏറ്റെടുത്ത് നമുക്കറിയാം മൊറാർജി ദേശായിയാണ്. അന്ന് ബീഹാറിലെ ബെൽറ്റി എന്ന് പറയുന്ന ഗ്രാമത്തിൽ ഹരിജനങ്ങളെ ചുട്ടരിച്ച ഒരു സംഭവം ഉണ്ടായി. ഇന്ദിരാഗാന്ധി ആ വാർത്ത കേട്ട നിമിഷം ഒരു പ്രതിപക്ഷ നേതാവ് പോലെയല്ലാത്ത ഇന്ദിരാഗാന്ധി ബെൽറ്റിയിലേക്ക് ഒരു കൊടുങ്കാറ്റിൻ്റെ വേഗതയിൽ പാഞ്ഞെത്തുകയും പക്ഷേ ഈ അക്രമം നടന്ന ഗ്രാമം, ഈ ഹരിജനങ്ങളെ ചുട്ടരിച്ച ഗ്രാമം ഒരു വലിയ നദിയുടെ അക്കരയിലാണ്. അവിടേക്ക് പോകാൻ ഒരു മാർഗവുമില്ല, പാലവും മറ്റൊരു സംവിധാനവുമില്ല. ഇന്ദിരാഗാന്ധി ബീഹാറിലെ കോൺഗ്രസ് നേതാക്കന്മാരെ വിളിച്ച് ഒരാനയെ കൊണ്ടുവരാൻ പറഞ്ഞു. അങ്ങനെ ആനയെ കൊണ്ടുവന്ന് ഇന്ത്യയുടെ ആരാധ്യയായ നേതാവ് ആനപ്പുറത്ത് കയറി ആ ആനയാണ് ആ തോട് നീന്തി അക്കരയിൽ ഇന്ദിരാഗാന്ധിയെ കൊണ്ടുപോയി ബെൽസി എന്ന് പറയുന്ന ഗ്രാമത്തിലെ പീഡിപ്പിക്കപ്പെട്ട ദളിത് സമൂഹത്തിൽപ്പെട്ട ഹരിജനങ്ങളെ ആശ്വസിപ്പിക്കാനും അവർക്ക് സാന്ത്വനമരളാനും അവർക്ക് പാർപ്പിടവും ആഹാര സാധനങ്ങളും കൊടുക്കാനും വസ്ത്രമടക്കം കൊടുക്കാനും അന്നത്തെ കുറ്റവാളികൾക്കെതിരെ അവർക്ക് നിയമസഹായം കൊടുക്കാനും തയ്യാറായത് ശ്രീമതി ഇന്ദിരാഗാന്ധിയാണ്. പക്ഷെ അതിനുശേഷം ഈ രാജ്യത്തെ ഞെട്ടിപ്പിച്ച അതിദാരുണമായ സംഭവം ശ്രീ നരേന്ദ്രമോദി ഇന്ത്യ ഭരിക്കാൻ ആരംഭിച്ചതിന് ശേഷം നിരന്തരമായി വ്യാപകമായി പാർശ്വവത്കരിക്കപ്പെട്ടവർക്കെതിരെ ആക്രമണം നടക്കുകയാണ്. ഈ ആക്രമണത്തിന് നേതൃത്വം കൊടുക്കുന്നത് നിസ്സാരപ്പെട്ടവരല്ല, പാർലമെൻറ്റ് അംഗങ്ങളുണ്ട്, എം എൽ എമാരുണ്ട്,
സംസ്ഥാന തലത്തിൽ അറിയപ്പെടുന്ന നേതാക്കന്മാരുണ്ട്. അവരുടെയൊക്കെ ധാരണ സവർണ മേധാവിത്വത്തിന് പീഡിപ്പിക്കാനായി ദൈവം ശ്രദ്ധിച്ചവരാണ് ഈ പറയപ്പെടുന്ന മഹാത്മാഗാന്ധിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഹരിജനങ്ങൾ എന്നാണ് അവർ ധരിച്ചു വച്ചിരിക്കുന്നത്. നമ്മുടെ നാട്ടിൽ ഒരു കാലത്ത് ജാതി വെറിയുണ്ടായിരുന്നു. ശാസ്ത്രമത്തിൻ്റെ കാലം തൊട്ടുകൂടാത്തവർ ചീണ്ടിക്കൂടാത്തവർ ദൃഷ്ടിയിൽപ്പെട്ടാൽ ദോഷമുള്ളൊരു കാലമുണ്ടായിരുന്നു. സാമൂഹ്യ ഉച്ചനീതത്വങ്ങൾ ഉണ്ടായിരുന്ന ഒരു കാലമുണ്ടായിരുന്നു. അതൊക്കെ നമുക്കറിയാം, മനുസ്മൃതിയുടെ കാലമാണ്, ചാതുർവർണ്ണ്യത്തിൻ്റെ കാലമാണ്. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ഭാഗമായി വൈക്കം സത്യാഗ്രഹം നമുക്കറിയാം, അവർണർക്ക് വേണ്ടി നടത്തിയ സത്യാഗ്രഹമാണ്. ഗുരുവായൂർ സത്യാഗ്രഹം നമുക്കറിയാം, ക്ഷേത്രപ്രവേശന വിളംബരത്തിലേക്ക് നയിച്ച സമരമാണ്. ഈ രാജ്യത്തെ ദളിത് സമൂഹത്തിന് സ്കൂളുകളിൽ കയറാനാവില്ല, പൊതുകിണറുകളിൽ നിന്ന് വെള്ളമെടുക്കാനാവില്ല, പൊതുവഴിയിൽ കൂടി അവർക്ക് സഞ്ചരിക്കാനാവില്ല, അമ്പലങ്ങൾക്ക് അവർക്ക് പ്രവേശനമില്ല. ഒന്നുകൂടാത്തവർ ചീട്ടിക്കൂടാത്തവർ കൃഷിയിൽപ്പെട്ട ദോഷമുള്ള ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. സാമൂഹ്യ പരിഷ്കർത്താക്കൾ നവോത്ഥാന പ്രക്രിയയിലൂടെ ആ ഉച്ചനീചത്വങ്ങൾ അവസാനിപ്പിച്ച്, ജാതി വ്യവസ്ഥ അവസാനിപ്പിച്ച്, ഇന്ന് ജാതിഭേദം മതദ്വേഷം ഏതുമില്ലാതെ സർവരും സുഹൃദരത്വേടമായിരുന്ന ഒരു മാതൃകാസ്ഥാനമാക്കി ഈ നാടിനെ മാറ്റി. ആ നാട്ടിലാണ് ഉത്തർപ്രദേശിൽ അടുത്തടുത്ത ദിവസങ്ങളിലായി രണ്ട് ദളിത് പെൺകുട്ടികൾ ദാരുണമായി കൊല ചെയ്യപ്പെട്ടിരിക്കുന്നത്. ക്രൂരമായ ബലാത്സംഗത്തിന് ശേഷം അതിലൊന്നാണ് നമ്മളിപ്പോൾ ചർച്ച ചെയ്യുന്ന ഹഡ്രാസിലെ സംഭവം. ഒന്ന് ആലോചിച്ച് നോക്കേ, തന്റെ മാതാവുമായി പാടശേഖരത്തിൽ പണിക്ക് പോയ ആ പെൺകുട്ടിയെ മാതാവിൻ്റെ മുന്നിൽ വച്ച് അവളെ ബലാത്കാരമായി പിടിച്ചുകൊണ്ടുപോയി. നാലിലധികം ആളുകൾ അവരെ നിഷ്ഠൂരമായി വൈശാരികമായി ബലാത്സംഗം ചെയ്തു എന്നിട്ട് പറഞ്ഞു, ഈ വിവരം പുറത്തറിയിക്കണമെങ്കിൽ നിനക്ക് നാവ് വേണം, നിന്റെ നാവ് കൊണ്ടൊരിക്കലും അത് പുറത്തറിയാൻ പാടില്ല. ആ നിരപരാധിയായ നിർദോഷിയായ നിരാലംബയായ നിരാശ്രയായ പെൺകുട്ടിയുടെ നാവ് അരിഞ്ഞു മാറ്റി ശരീരമാസകലം വെട്ടിപ്പരിക്കേൽപ്പിച്ചു. അവൾ അതിദാരുണമായി കൊല ചെയ്യപ്പെട്ടു. ഈ വാർത്ത കാട്ടുതീ പോലെ അപ്രദേശത്ത് പറഞ്ഞു. മാതാപിതാക്കൾ ഓടിയെത്തി, നാട്ടുകാർ ഓടിയെത്തി, പക്ഷെ എല്ലാവർക്കും നിസ്സഹാരായി നോക്കി നിൽക്കാനേ കഴിഞ്ഞുള്ളൂ. കാരണം ഒരക്ഷരമുറിയാടിയാൽ അവരുടെ അനുഭവം ഇതായിരിക്കും. ഉത്തർപ്രദേശ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം ശ്രീരാമന്റെ ജന്മനാടാണ്, അയോധ്യയെക്കുറിച്ച് പൊട്ടിഘോഷിക്കുന്നവരുടെ നാടാണ്. ഭഗവത്ഗീത പറഞ്ഞിട്ടുണ്ട്, ലോക സമസ്ത സുഖിനോ ഭവന്തു, ലോകമേ തറവാട് എന്ന് കാണുന്ന വസുദൈവ കുടുംബത്തെ അംഗീകരിക്കുന്ന നാട്. എന്തിനാണ് പറയുന്നു? ഭഗവാൻ ശ്രീകൃഷ്ണന്റെ ജന്മനാട്, ദ്വാരക അടക്കമുള്ള നാട്. അപ്പോൾ ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ശ്രീരാമക്ഷേത്രം അവിടെയല്ലേ പ്രധാനമന്ത്രി തറക്കല്ലിട്ടത്? ആർഷഭാരതത്തിൻ്റെ പ്രഭവ കേന്ദ്രമല്ലേ രാമായണം? രാമായണത്തിലാണ് ഭക്തി, രാമായണത്തിലാണ് ബാലഭക്തി, രാമായണത്തിലാണ് ഗുരുഭക്തി, രാമായണത്തിലാണ് ഭാര്യാഭർത്ത പ്രണയം. ഒരു രാജാവ് എങ്ങനെ രാജ്യം ഭരിക്കണം, പ്രജകളെ എങ്ങനെ സ്നേഹിക്കണം, ഒരു ഭരണം എത്ര സുതാര്യമായിരിക്കണം, അതൊക്കെയാണ് രാമായണം പറയുന്നത്. അതുകൊണ്ടാണ് ഇന്ത്യയുടെ രാഷ്ട്രപിതാവായ മഹാത്മാഗാന്ധി പറഞ്ഞത്, ഇന്ത്യ ഒരു രാമരാജ്യമായി മാറണം എന്ന്. പറഞ്ഞാൽ ശ്രീരാമന്റെ രാജ്യമല്ല, പിതൃഭക്തിയുള്ള, മാതൃഭക്തിയുള്ള, ഗുരുഭക്തിയുള്ള, സഹോദര സ്നേഹമുള്ള, ഭാര്യാഭർത്തൃ പ്രണയമുള്ള, സുതാര്യമായി ഭരണമുള്ള ഒരു ഇന്ത്യ. അതാണ് മഹാത്മാഗാന്ധി വിഭാവന ചെയ്ത രാമരാജ്യം.
ആ രാമരാജ്യത്തിലാണ് അയോധ്യ നിലകൊള്ളുന്ന, ദ്വാരക നിലകൊള്ളുന്ന, മധുരാപുരി ഉൾക്കൊള്ളുന്ന ഉത്തർപ്രദേശിലാണ് ഈ പറയപ്പെടുന്ന ഗ്രാമം. ആ ഗ്രാമത്തിലാണ് ഈ ദാരുണമായ കൊലപാതകം നടന്നിരിക്കുന്നത്. ബനാറസിലെ പെൺകുട്ടി, ആ പെൺകുട്ടിയെ കാണാൻ മാതാപിതാക്കളെ അനുവദിച്ചില്ല. ആരെ അനുവദിക്കാത്തത്? ഒരു ADGP പ്രശാന്ത് കുമാർ എന്നാണ് അയാളുടെ പേര്. മാത്രമല്ല, നമ്മുടെ രാജ്യം ജനാധിപത്യ രാജ്യമാണ്. ജനാധിപത്യത്തിൻ്റെ ഏറ്റവും വലിയ നെടുന്തൂണുകളിലൊന്നാണ് ജുഡീഷ്യറി, ലെജിസ്ലേച്ചർ, എക്സിക്യൂട്ടീവ്, ജുഡീഷ്യറി ആൻഡ് ഫോർത്ത് സ്റ്റേറ്റ്. ജനങ്ങൾക്ക് ലെജിസ്ലേറ്ററിലുള്ള വിശ്വാസം നഷ്ടപ്പെട്ടാൽ, നിയമനിർമ്മാണ സഭകളിൽ വിശ്വാസം നഷ്ടപ്പെട്ടാൽ, ബ്യൂറോക്രസിയിൽ വിശ്വാസം നഷ്ടപ്പെട്ടാൽ, പിന്നെ അവരുടെ അവസാനത്തെ അഭയകേന്ദ്രം കോടതിയാണ്. അതുകൊണ്ടാണ് പലപ്പോഴും പല കേന്ദ്രങ്ങളിലും പരാജയപ്പെടുന്നവർ പറയാറുണ്ട് കോടതിയെ വെച്ച് കാണാം. കോടതിയിൽ ജുഡീഷ്യറിയിലുള്ള അചഞ്ചലമായ വിശ്വാസം, ആ വിശ്വാസമാണ് നമ്മുടെ രാജ്യത്ത് അരാജകത്വം ഉണ്ടാകാതെ ഈ നാടിന് നിലനിൽക്കുന്നത്. ജുഡീഷ്യറിയിലുള്ള വിശ്വാസം ജനങ്ങൾക്ക് നഷ്ടപ്പെട്ടാൽ, ആ വിശ്വാസം നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ മനുഷ്യൻ ആയുധമെടുക്കും. ആയുധമെടുത്തു കഴിഞ്ഞാൽ പിന്നെ കലാപമാണ്, നാട് അരാജകത്വത്തിലേക്ക് നീങ്ങും. അതുകൊണ്ട് ഈ രാജ്യത്തെ ജനങ്ങൾക്ക് നീതി കൊടുക്കേണ്ടത്, സത്യവും ധർമ്മവും പരിപാലിക്കേണ്ടത് നമ്മുടെ ജുഡീഷ്യറിയുടെ ബാധ്യതയാണ്. പക്ഷേ ഒരു ജില്ലാ മജിസ്ട്രേറ്റ് ഈ ദാരുണമായ കൊലപാതകത്തിന് ശേഷം ആ കുടുംബത്തോട് പറഞ്ഞു, നിങ്ങൾക്ക് മൊഴി തിരുത്താം, തിരുത്താതിരിക്കാം, തിരുത്തണമെന്ന് ഞങ്ങൾ ആവശ്യപ്പെടുന്നു. അതിൻ്റെ വീഡിയോ ക്ലിപ്പിംഗ് പുറത്തു വന്നു. മൊഴി തിരുത്തുകയോ തിരുത്താതിരിക്കുകയോ ചെയ്യാം. തിരുത്തിയാലും വിരോധമില്ല, തിരുത്തിയില്ലെങ്കിലും വിരോധമില്ല. പക്ഷേ മൊഴി രേഖപ്പെടുത്തുന്നത് ഞങ്ങളാണ്. ഞങ്ങൾക്ക് മൊഴി രേഖപ്പെടുത്താൻ നിങ്ങളുടെ ഔദാര്യം വേണ്ട, നിങ്ങളുടെ അനുവാദം വേണ്ട. അതുകൊണ്ട് നിങ്ങൾ എന്ത് മൊഴി കൊടുത്താലും റെക്കോർഡ് ചെയ്യപ്പെടുന്ന മൊഴി ഞങ്ങൾ രേഖപ്പെടുത്തുന്ന മൊഴിയാണ്. അതുകൊണ്ട് ഈ കുട്ടിയെ ബലാത്സംഗം ചെയ്തതായി, ഇതൊരു കൊലപാതകമാണെന്ന് ഒരിക്കലും അംഗീകരിക്കാനാവാത്ത രീതിയിലെ കാര്യങ്ങൾ തോന്നും. അതുകൊണ്ട് നിങ്ങൾക്ക് തീരുമാനിക്കാം. എന്തൊരു അപഹാസ്യമായ കാര്യമാണ്, എന്തൊരു അപമാനകരമായ കാര്യമാണ്. ഒരു ജനാധിപത്യ രാജ്യത്ത് കേട്ടുകേൾവിയുണ്ടോ ഇത്തരം സംഭവങ്ങൾ? മതസ്വാതന്ത്ര്യമുള്ളൊരു രാജ്യത്ത് കേട്ടുകേൾവിയുണ്ടോ ഇത്തരം സംഭവങ്ങൾ? ഈ രാജ്യത്തെ പാർശ്വവത്കരിക്കപ്പെട്ട ആളുകൾക്ക് ഇവിടെ ജീവിക്കണ്ടേ? ജീവിക്കാനുള്ള സംവിധാനം കൊടുക്കണ്ടേ? 80% ഹിന്ദുക്കൾ, അതിലേറെയും സവർണ ഹിന്ദുക്കൾ, ആ സവർണ ഹിന്ദുക്കൾ മഹാത്മാഗാന്ധിയുടെ ഈ നാടിനെ ഒരു ഹിന്ദുരാഷ്ട്രമാക്കാനുള്ള പുറപ്പാട് ആരംഭിച്ചിട്ട് ഒരു നൂറ്റാണ്ടാകാൻ പോകുന്നു. അവർ പ്രതിജ്ഞ എടുത്തിരിക്കുകയാണ് 1925 ഇന്ത്യ ഒരു ഹിന്ദുരാഷ്ട്രമാകുമെന്ന്. ഇന്ത്യയെ ഹിന്ദുരാഷ്ട്രമാക്കണമെങ്കിൽ ഇന്ത്യയുടെ മണ്ണിൽ നിന്ന് കോൺഗ്രസിൻ്റെ വേരുകൾ പിരിതെറിഞ്ഞ് കളയണം. അതുകൊണ്ടാണ് കോൺഗ്രസ് മുക്ത ഭാരതം എന്ന മുദ്രാവാക്യം അവർ എത്തിയിരിക്കുന്നത്. കോൺഗ്രസ് ഇല്ലെങ്കിൽ, മഹാത്മാഗാന്ധിയുടെ ഓർമ്മകളില്ലെങ്കിൽ, ജവഹർലാലിൻ്റെയും ഇന്ദിരയുടെയും ചരിത്രമുറങ്ങുന്ന സ്മരണകളില്ലെങ്കിൽ രാജീവില്ലാത്ത ഇന്ത്യ, രാഹുലിനെയും പ്രിയങ്കയെയും സോണിയയും ഉന്നൂലനം ചെയ്താൽ കോൺഗ്രസിനെ നശിപ്പിക്കാം, കോൺഗ്രസ് മുക്ത ഭാരതമുണ്ടാക്കാം എന്ന് കണ്ടുകൊണ്ടാണ് ഇന്ന് കോൺഗ്രസിൻ്റെ തെരഞ്ഞെടുക്കപ്പെട്ട പ്രസിഡന്റായിരുന്ന ശ്രീ രാഹുൽ ഗാന്ധിയെ, അതുപോലെ പ്രിയങ്കാ ഗാന്ധിയെ ആക്രമിക്കാൻ ഉത്തർപ്രദേശിലെ ഭരണകൂടം തയ്യാറാകുന്നത്. ജനാധിപത്യത്തിൽ ഭരിക്കുന്നവരെ പോലെ തന്നെ
പ്രതിപക്ഷ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്കും ഭരണത്തിൽ അഭിപ്രായം രേഖപ്പെടുത്താം, ഭരിക്കുന്നവരുടെ ചെയ്തികളെ ചോദ്യം ചെയ്യാം, ഈ രാജ്യത്ത് എവിടെ എന്ത് സംഭവം ഉണ്ടായാലും അന്വേഷിക്കാൻ പോകാം. ഇതിൽ ഇത്ര വലിയ അസഹിഷ്ണുത കാണിക്കേണ്ട കാര്യം എന്താ? ഉത്തർപ്രദേശിലെ ഹത്രാസിൽ ബി ജെ പിക്കാരാൽ ബലാത്സംഗം ചെയ്യപ്പെട്ട കുറ്റവാളികളായ പ്രതികളെ സംരക്ഷിക്കുന്ന യോഗി ആദിത്യനാഥ്, അയാൾക്ക് അധികാരത്തിൽ തുടരാനുള്ള ധാർമ്മികമായ അവകാശം നഷ്ടപ്പെട്ടിരിക്കുകയാണ്. കാക്കി കുപ്പായം അണിഞ്ഞ, ആട്ടിൻ തോലണിഞ്ഞ ഒരു ചെന്നായിയായി അദ്ദേഹം മാറിയിരിക്കുന്നു. ഒരു ഹിന്ദു വിശ്വാസിക്ക് ഒരിക്കലും ചെയ്യാനാകാത്ത പാപകർമ്മങ്ങളാണ് അദ്ദേഹം ചെയ്യുന്നത്. മഹാഭാരതം ഉദ്ഘോഷിക്കാത്ത, ഭഗവത്ഗീത ഉദ്ഘോഷിക്കാത്ത ശ്രേഷ്ഠമായ പ്രവൃത്തികളാണ് ഒരു മുഖ്യമന്ത്രി ചെയ്തുകൊണ്ടിരിക്കുന്നത്. എല്ലാ ജനങ്ങളെയും ഒന്നുപോലെ കാണണ്ട, എല്ലാ ജനങ്ങളുടെയും വികാരം മാനിക്കണ്ട, എല്ലാവർക്കും വേണ്ടി സമഭാവനയോടുകൂടി ഭരണം നയിക്കണ്ട ഒരു മുഖ്യമന്ത്രിക്ക് ഈ നാട്ടിൽ ദളിത് സമൂഹത്തോട്, ഹരിജനങ്ങളോട് ഇത്ര പകയുണ്ടാകാൻ കാരണമെന്താ? നമുക്കറിയാം, ഈ അടുത്ത കാലത്ത് പാർലമെൻറ് പാസാക്കിയ പൗരത്വ ഭേദഗതി നിയമം ഇന്തോനേഷ്യ കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ മുസ്ലിങ്ങളുടെ രാജ്യമാണ് ഇന്ത്യ. 18 കോടി മുസ്ലിങ്ങളുണ്ട് ഇവിടെ. ആ മുസ്ലിം സമൂഹത്തെ രണ്ടാം തരം പൗരന്മാരാക്കി, സവർണ ഹിന്ദുക്കളുടെ അടിമകളാക്കി മാറ്റി, യാതൊരു അവകാശവുമില്ലാത്ത, വോട്ടവകാശം പോലുമില്ലാത്ത ആളുകളായി ജീവിക്കാൻ വേണ്ടിയിട്ടാണ് പൗരത്വ ഭേദഗതി നിയമം കൊണ്ടുവന്നത്. പൗരത്വമില്ലെങ്കിൽ വോട്ടവകാശമില്ല, പൗരത്വമില്ലെങ്കിൽ റേഷൻ കാർഡില്ല, പൗരത്വമില്ലെങ്കിൽ ഇന്ത്യയിൽ ജോലി കിട്ടില്ല, പൗരത്വമില്ലെങ്കിൽ ഇന്ത്യയിൽ താമസിക്കാനാവില്ല, പൗരത്വമില്ലെങ്കിൽ ഒരു സെന്റ് മുക്തി വാങ്ങാനാവില്ല. പൗരത്വമില്ലാത്തവൻ പട്ടിക്ക് സമാനമാണ്. അപ്പൊ സ്വാഭാവികമായി 18 കോടി മുസ്ലിങ്ങളുടെ അവകാശത്തെ ഉന്മൂലനം ചെയ്ത് അവരെ രണ്ടാം തരം പൗരന്മാരാക്കി, അവരെ പീഡിപ്പിച്ച് ഈ നാട് കടത്തി, ഈ നാട് ഒരു ഹിന്ദു രാഷ്ട്രമാക്കാനുള്ള ഭഗീരഥ പ്രയത്നമാണ് നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള കേന്ദ്ര ഗവൺമെൻറ്. ആ ഗവൺമെൻറ്റിൻ്റെ ഏറാമൂണികളായി പ്രവർത്തിക്കുന്ന മുഖ്യമന്ത്രിമാർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് മുസൽമാനില്ലാത്ത ഒരു ഇന്ത്യ, ക്രിസ്ത്യാനികളില്ലാത്ത ഒരു ഇന്ത്യ, പാർശ്വവൽക്കരിക്കപ്പെട്ട ദളിതന്മാർ, ആദിവാസികൾ, പട്ടികജാതി പട്ടികവർഗക്കാരില്ലാത്ത ഇന്ത്യ, സവർണ മേധാവിത്വമുള്ള ഇന്ത്യ, ഇന്ത്യയുടെ ദിവ്യ പുസ്തകമായ ഭരണഘടനയെ അട്ടിമറിച്ചുകൊണ്ട് ചാതുർവർണ്ണ്യത്തിൻ്റെ കാലത്ത് മനുസ്മൃതി തിരിച്ചു കൊണ്ടുവന്ന് ഈ രാജ്യം ഭരിക്കാനുള്ള ഹീനമായ നീക്കമാണ് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയും ഉത്തർപ്രദേശ് മുഖ്യമന്ത്രിയും ചെയ്യുന്നത്. അതുകൊണ്ട് ഒരു പ്രതിപക്ഷ രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ ധർമ്മം ചെയ്യാൻ കോൺഗ്രസിനെ അനുവദിക്കണം. രാഹുൽ ഗാന്ധിക്ക് ഹത്രാസിൽ പോകാനുള്ള അനുമതി കൊടുക്കണം, പ്രിയങ്കാ ഗാന്ധിക്ക് കൊടുക്കണം. ജനാധിപത്യത്തിൽ ഭരണത്തിൻ്റെ ചെയ്തികളെ ചോദ്യം ചെയ്യാൻ, എതിർക്കാൻ, സമരം സംഘടിപ്പിക്കാൻ പ്രതിപക്ഷ രാഷ്ട്രീയ പ്രസ്ഥാനത്തിനുള്ള അവകാശം, അത് ഭരണഘടനാപരമാണ്. ഭരണഘടനയിൽ വിശ്വാസമില്ലാത്തവർക്ക് മാത്രമേ അതിനെ ചെറുക്കാൻ പറ്റൂ. അതുകൊണ്ട് ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി മറ്റൊരു ഏകാധിപതിയായി മാറുന്നു. ജർമ്മനിയിലെ നാസിപ്പടയ്ക്ക് നേതൃത്വം കൊടുത്ത ഹിറ്റ്ലറെ പോലെ,
ഇറ്റലിയിൽ മനുഷ്യനെ കൊന്നൊടുക്കി ചോരപ്പുരെ ഒരുക്കിയ മുസോളിനിയെ പോലെ തന്റെ രാഷ്ട്രീയ പ്രതിയോഗികൾ ആരായാലും ഗ്യാസ് ചേമ്പറിൽ അവരെ കൊന്ന് വംശഹത്യ വരുത്തിയ സോവിയറ്റ് യൂണിയനിലെ സ്റ്റാലിനെ പോലെ മറ്റൊരു ഏകാധിപതിയായി മാറിയിരിക്കുന്നു ഇന്ത്യയുടെ പ്രധാനമന്ത്രിയും ഉത്തർപ്രദേശ് മുഖ്യമന്ത്രിയും. ജനാധിപത്യത്തിൻ്റെ ബാലപാഠം അറിയാത്ത, ജനാധിപത്യത്തിൻ്റെ അമൂല്യമായ സംഭാവന ഉൾക്കൊള്ളാത്ത സ്വേച്ഛാധിപതികളായി, ഏകാധിപതികളായി, ഏക ഛത്രാധിപതികളായി മാറി. കുറെ കൂടി കടത്തി പറഞ്ഞാൽ കൊറിയയിലെ കിം ജോങ് ഉന്നിനെ പോലെ മനുഷ്യനെ കൊല്ലുന്നതിൽ ആനന്ദം കണ്ടെത്തുന്നവരായി ഒരു പ്രധാനമന്ത്രിയും മുഖ്യമന്ത്രിയും മാറുക. വർഗീയ വികാരം ആളിക്കത്തിച്ച് ഹീനമായ പ്രവൃത്തികളെ വെള്ളപൂശുക, ന്യായീകരിക്കുക. ഹൈന്ദവ വികാരം ആളിക്കത്തിച്ചിട്ടാണ് ഇന്ന് രാജ്യത്തെ അധികാരത്തിൽ ഇരിക്കുന്നതും ജനാധിപത്യ വിശ്വാസികളുടെ വോട്ടുകൾ വികേന്ദ്രീകരിച്ച് വിഘടിപ്പിച്ചിട്ടാണ് രണ്ടാമതൊരിക്കൽ കൂടി അധികാരത്തിൽ വന്നത്. ഭൂരിപക്ഷം കിട്ടിയത് എന്തും ചെയ്യാനുള്ള സ്വനിവാസമായി ഇന്ത്യയുടെ പ്രധാനമന്ത്രി കാണേണ്ടതായിട്ടില്ല. ഉത്തർപ്രദേശിലെ മുഖ്യമന്ത്രി, ഉത്തർപ്രദേശ് എന്ന് പറയുന്ന രാജ്യത്ത് ഓരോ 15 മിനിറ്റിലും ഒരു സ്ത്രീ ബലാത്സംഗം ചെയ്യപ്പെടുന്ന ഒരു സ്റ്റേറ്റായി മാറിയിരിക്കുന്നു. ഈ ലോകത്തിൽ ബലാത്സംഗം നടക്കുന്നവരുടെ പട്ടിക ഇന്നർ ബുക്കിൽ കയറിയാൽ ഒരുപക്ഷെ ലോകത്തിൽ ഏറ്റവും കൂടുതൽ ബലാത്സംഗം നടക്കുന്ന ഒരു സംസ്ഥാനമായി ഗിന്നസ് ബുക്കിൽ ഈ പറയപ്പെടുന്ന ഉത്തർപ്രദേശും അതിൻ്റെ മുഖ്യമന്ത്രി ആദിത്യനാഥും എത്തിച്ചേരുമെന്നുള്ള കാര്യത്തിൽ സംശയമല്ല. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ഈ നടപടി എന്നേക്കുമായി അവസാനിപ്പിക്കണം. രണ്ടാമത്, ബൽറാംപൂർ എന്ന് പറയുന്ന സ്ഥലത്ത് കോളേജ് അഡ്മിഷന് വേണ്ടി പോയി അഡ്മിഷൻ കഴിഞ്ഞ് മടങ്ങി വന്ന ഒരു പെൺകുട്ടിയെ തട്ടിക്കൊണ്ടുപോയി ദാരുണമായി ബലാത്സംഗം ചെയ്ത് അവളുടെ അവയവങ്ങൾ ഓരോന്നോരോന്നായി തല്ലി നുറുക്കി മൃതപ്രായയായ പെൺകുട്ടിയെ ഓട്ടോറിക്ഷയിൽ കൊണ്ടുപോയി ആളില്ലാത്ത സ്ഥലത്ത് തള്ളി വീട്ടുകാരാ പെൺകുട്ടിയെ ആശുപത്രിയിൽ കൊണ്ടുപോകാൻ പോയി. വഴിമധ്യേ ആ പെൺകുട്ടിയും മരിച്ചു. ആ പെൺകുട്ടിയുടെ മരണവും ദാരുണമായ കൊലപാതകമാണ്. ഉന്നാവ എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു പെൺകുട്ടി, ദളിത് പെൺകുട്ടിയെ ബലാത്സംഗം ചെയ്ത് പ്രതിയായ MLA രക്ഷിക്കാൻ ഉത്തർപ്രദേശ് ഗവൺമെൻറ് ശ്രമിച്ചിട്ട് കോടതിയിൽ പോയി. കോടതിയാണ് ആ MLAക്ക് ജീവപര്യന്തം തടവ് ശിക്ഷ വിധിച്ചത്. രാജ്യത്താകമാനമുള്ള മനുഷ്യൻ്റെ ജീവനും സ്വത്തിനും സംരക്ഷണം കൊടുക്കേണ്ട ആരാ? രാജ്യം ഭരിക്കുന്നവരല്ലേ? സംസ്ഥാനം ഭരിക്കുന്നവരല്ലേ? ഉത്തർപ്രദേശിലെ മനുഷ്യൻ്റെ ജീവനും സ്വത്തിനും സംരക്ഷണ കൊടുക്കാൻ ബാധ്യതപ്പെട്ട ഒരു മുഖ്യമന്ത്രി മനുഷ്യൻ്റെ ജീവനെടുക്കുന്ന കാലന്മാർക്കാണ് സംരക്ഷണം കൊടുക്കുന്നത്, ചിത്രഗുപ്തന്മാർക്കാണ് സംരക്ഷണം കൊടുക്കുന്നത്. ഇതെന്നൊരു പ്രാകൃതമായ അവസ്ഥയാണ്, എന്തൊരു പൈശാചികമായ അവസ്ഥയാണ്. എങ്ങനെ ഉത്തർപ്രദേശിൽ മനുഷ്യൻ ജീവിക്കും? എങ്ങനെ ആത്മാഭിമാനത്തോടുകൂടി പെൺപിള്ളേരെ വളർത്തും? പണ്ട് കംസൻ ശ്രീകൃഷ്ണൻ ജനിച്ചപ്പോൾ ഒരു അശരീതി കേട്ടു എന്നാണ് പറയുന്നത്. കംസനെ കൊല്ലാനുള്ള ആൾ ജനിച്ചുവെന്ന്. അതുകൊണ്ട് അന്ന് അവിടെ ജനിച്ച എല്ലാ ആൺകുട്ടികളെയും കംസൻ കൊന്നുകളഞ്ഞു. പക്ഷെ കംസന്റെ അത്തകനായി കൃഷ്ണൻ ജനിച്ചു. അദ്ദേഹം അവതരിച്ചു, കംസനെ വകവരുത്തി. ഇപ്പൊ ഉത്തർപ്രദേശിൽ ആദിത്യനാഥ് മുഖ്യമന്ത്രിയായി തുടരുകയാണെങ്കിൽ ഒന്ന്
അല്ലെങ്കിൽ ഭ്രൂണത്തിനകത്ത് വെച്ച് തന്നെ പെൺകുട്ടികളാണെങ്കിൽ അതിനെ നശിപ്പിക്കേണ്ടി വരും. അല്ലെങ്കിൽ ആ കുഞ്ഞു പുറത്തു വന്നാൽ RSSകാരൻ്റെ സവർണ മേധാവികളുടെ ഒരു ഇരയായി ആ പെൺകുട്ടിക്ക് ജീവിക്കേണ്ടി വരും. ഒരു നേർച്ച കോഴിയായി ആ പെൺകുട്ടിക്ക് എപ്പോൾ വേണമെങ്കിലും മാനം നഷ്ടപ്പെടാം, അവളുടെ ചാരിത്ര്യം ധ്വംസിക്കപ്പെടാം, എപ്പോൾ വേണമെങ്കിലും അവളെ കൊല്ലാം. ഉത്തർപ്രദേശിലെ ജനങ്ങൾ, പ്രത്യേകിച്ച് പാർശ്വവൽക്കരിക്കപ്പെട്ടവർ, അവരുടെ ദീനരോദനമാണ് രാഹുൽ ഗാന്ധിയിലൂടെയും പ്രിയങ്ക ഗാന്ധിയിലൂടെയും ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. അവരെ ജീവിക്കാൻ അനുവദിക്കുക, അവരുടെ മാനം കാക്കുക, അതിനു വേണ്ടിയിട്ടാണ് രാഹുൽ ഗാന്ധിയും പ്രിയങ്കയും അങ്ങോട്ട് പോയത്. അപ്പോൾ ഇന്നലെ രാത്രി വളരെ വൈകിയാണ് ഡൽഹിയിൽ നിന്ന് ഞങ്ങൾക്ക് മെസ്സേജ് കിട്ടിയത്. കേരളത്തിലെ എംപിമാർ മുഴുവൻ ഓൾ ഇന്ത്യ കോൺഗ്രസ് കമ്മിറ്റി ഓഫീസിൽ 2 മണിക്ക് എത്തണം. എല്ലാവർക്കും അറിയാം പൗരൻ പത്തൊമ്പതാണ്, റെഗുലർ ഫ്ലൈറ്റുകളെല്ലാം ക്യാൻസലാണ്, വന്ദേ ഭാരത് മിഷൻ്റെ ഫ്ലൈറ്റുകളേ ഉള്ളൂ, അതും എല്ലാ ദിവസവും ഇല്ല, ആഴ്ചയിൽ 1-2 ദിവസം. തിരുവനന്തപുരത്ത് ഫ്ലൈറ്റ് ഉള്ളപ്പോൾ കൊച്ചിയിലില്ല, കൊച്ചിയിലുള്ളപ്പോൾ കോഴിക്കോട്ടില്ല, കോഴിക്കോട്ടുള്ളപ്പോൾ കണ്ണൂരില്ല. ഇന്നലെ അർദ്ധരാത്രി കിട്ടിയ ഒരു മെസ്സേജ്, ആ മെസ്സേജ് കൊണ്ടാണ് ഞങ്ങൾക്ക് ആർക്കും ഡൽഹിയിലെത്താനാകാതെ പോയത്. ഇല്ലെങ്കിൽ ഒരു വിമാനം കിട്ടിയിരുന്നെങ്കിൽ ഞങ്ങളെല്ലാ MPമാരും കേരളത്തിൽ നിന്ന് ഓൾ ഇന്ത്യ കോൺഗ്രസ് കമ്മിറ്റി ഓഫീസിൽ ചെന്ന് അവിടുത്തെ ഉത്തർപ്രദേശിലെ ദാരുണമായി കൊലപാതകം ചെയ്യപ്പെട്ട പെൺകുട്ടികൾക്ക് വേണ്ടിയുള്ള പോരാട്ടത്തിൽ രാഹുലിനോടൊപ്പം പ്രിയങ്കയോടൊപ്പം ഞങ്ങളും അണിചേരുമായിരുന്നു, അവരെ അനുധാവനം ചെയ്യുമായിരുന്നു, അവരോടൊപ്പം കാറിൽ എവിടം വരെ പോകാൻ കഴിയുമോ അവിടം വരെ, അതല്ലെങ്കിൽ 42 കിലോമീറ്റർ ഗ്രേറ്റർ നോയിഡയിൽ നിന്ന് നടന്നു പോകേണ്ടി വന്നാൽ അങ്ങനെ, അതല്ല രാഹുലിനോടും പ്രിയങ്കയോടൊപ്പം ഉത്തർപ്രദേശിലെ പോലീസിൻ്റെ കിരാതമായ വാഴ്ചക്കിരയാകണമെങ്കിൽ സ്വന്തം ജീവൻ പരിഹരിപ്പിക്കാൻ പോലും ഞങ്ങൾ തയ്യാറാണ്. തോക്കിൻ്റെ മുമ്പിൽ, വെടിയുണ്ടയുടെ മുമ്പിൽ, ലാത്തിച്ചാർജിൻ്റെ മുമ്പിൽ ഒരിക്കലും പേടിച്ചോ അറസ്റ്റോ നിൽക്കുന്നവരല്ല കോൺഗ്രസ്സുകാർ. കോൺഗ്രസ്സുകാർ ധീരന്മാരാണ്. വെടിയുണ്ട ഏൽക്കുന്നെങ്കിൽ മാറത്ത് വിരിമാറിൽ കഴിയുന്ന ഏറ്റു മരിച്ചു വീഴാൻ നിങ്ങൾ തയ്യാറാണ്. അല്ലാതെ ശരീരത്തിൻ്റെ പിറകു ഭാഗത്ത് വെടിയുണ്ട കൊണ്ട് ഭീരുവിനെ പോലെ ഓടി ഓടുന്ന വഴിക്ക് വെടിയുണ്ട ഏൽക്കുന്ന കോൺഗ്രസ്സുകാരിക്കൂടെ. അതുകൊണ്ട് ഒരു കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് ഇല്ലായിരുന്നെങ്കിൽ ഇന്ന് കാസർഗോഡ് ഒപ്പുമരത്തിൻ്റെ മുമ്പിൽ നിൽക്കുന്ന രാജ്മോഹൻ ഉണ്ടാൻ, കാസർഗോഡിൻ്റെ MP, ഇപ്പോൾ ഉത്തർപ്രദേശിൽ ഗ്രേറ്റർ നോയിഡയിൽ എത്തുമായിരുന്നു, രാഹുലിൻ്റെ സേനാംഗങ്ങളോടൊപ്പം അണിചേരുമായിരുന്നു, KC വേണുഗോപാലിനോടൊപ്പം, അതുപോലെ ശശി തരൂരോടൊപ്പം, രാഹുലിൻ്റെയും പ്രിയങ്കയോടൊപ്പം അവിടേക്ക് പോകുമായിരുന്നു. ഞങ്ങളുടെയൊക്കെ ജീവൻ എടുത്തിട്ടല്ലാതെ രാഹുലിൻ്റെ ശരീരത്തിൽ, പ്രിയങ്കയുടെ ശരീരത്തിൽ തൊടാനൊരു ശക്തിക്കും കഴിയാത്ത രീതിയിൽ സുശക്തമായ പ്രതിരോധ നില ഞങ്ങൾക്കെത്തുമായിരുന്നു. വേണ്ടി വന്നാൽ രാഹുലിനെ ആക്രമിക്കാൻ തീരുമാനിച്ചാൽ പ്രത്യാക്രമണത്തിലൂടെ അവരുടെ ജീവൻ രക്ഷിക്കാനും ഞങ്ങൾ തയ്യാറാകുമായിരുന്നു. ഹിംസയ്ക്കെതിരെ അഹിംസ ആയുധമാക്കി ഒരു തുള്ളി ചോരണ്ടാതെ ഒരു പുരുഷായുസ് മുഴുവൻ കൊളോണിയൽ വാഴ്ചക്കെതിരെ പോരാട്ടം നടത്തിയ മഹാത്മാഗാന്ധിയുടെ പാർട്ടിയായ കോൺഗ്രസ്, മഹാത്മാഗാന്ധി ജീവനതുല്യം സ്നേഹിക്കുന്ന ഹരിജനങ്ങൾ, തെളിവന്മാർ, ദൈവത്തിൻ്റെ സന്തതികൾ, അവർ
അവർക്ക് വേണ്ടി എന്ത് ചെയ്യാൻ ഞങ്ങൾ തയ്യാറാകും, അക്കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതുകൊണ്ടാണ് ഈ യാത്രയ്ക്ക് എല്ലാ മംഗളങ്ങളും ഞങ്ങൾ നേരിടും. ശ്രീ രാഹുലിനോടും പ്രിയങ്കയോടും പറയുന്നു, എത്തേണ്ടതാമിടത്തെത്തിയാലും ശരി, മധ്യേ മരണം വിഴുങ്ങിയാലും ശരി, മുന്നോട്ട് തന്നെ പിടിക്കണം. മുന്നിലെ മുള്ളുകളൊക്കെ ചവിട്ടി മരിച്ചുകൊണ്ട് ആ യാത്രക്കിടയിൽ ഈ രാജ്യത്തെ ദളിത് സമൂഹത്തിന് വേണ്ടി മരിച്ചു വീഴേണ്ടി വന്നാൽ മഹാത്മാഗാന്ധിയെപ്പോലെ ഒരു രക്തസാക്ഷിയാകേണ്ടി വന്നാൽ ഈ നാട്ടിലെ ജനകോടികളുടെ മനോമുകുരങ്ങളിൽ സൂര്യനും ചന്ദ്രനും ഉള്ളിടത്തോളം കാലം മഹാത്മാഗാന്ധിയെപ്പോലെ, ഇന്ദിരാഗാന്ധിയെപ്പോലെ, രാജീവ് ഗാന്ധിയെപ്പോലെ, രാഹുൽ ഗാന്ധിയും അനശ്വരനായി ജീവിക്കും, തർക്കമില്ല. അതുകൊണ്ട് ഇത്തരം കിരാതമായ വാഴ്ചക്കെതിരെ അങ്ങയുടെ പോരാട്ടം തുടരുക. കേരളത്തിലെ എം പിമാർ, കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വം ഒറ്റക്കെട്ടായി രാഹുലിനോടൊപ്പമുണ്ട്, പ്രിയങ്ക ഗാന്ധിയോടൊപ്പമുണ്ട്. കോൺഗ്രസ് പ്രസ്ഥാനത്തിൻ്റെ പോരാട്ടത്തിൽ ചാവേറുകളായി കേരളത്തിലെ എം പിമാർ അങ്ങയുടെ പിറവിൽ, കോൺഗ്രസിൻ്റെ പിറവിൽ ഉറച്ചു നിൽക്കുമെന്ന് അറിയിക്കുന്നു. ഈ ദളിത് പീഡനത്തെ ഞങ്ങൾ അപലപിക്കുന്നു. അതുപോലെ ഈ പോരാട്ടത്തിന് ഞങ്ങൾ പിന്തുണ പ്രഖ്യാപിക്കുന്നു. ഹദ്രാസിലെയും അതുപോലെ തന്നെ ബൽറാംപൂരിലെയും കുട്ടികളുടെ കുടുംബങ്ങളോട് ഞങ്ങൾ ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്നു. നിങ്ങൾക്ക് കേരളത്തിൽ മാതൃകയാക്കാൻ കഴിയുന്ന ഒരു കുടുംബമുണ്ട്. കല്ലിയോട്ട് പെരിയയിലെ കൃപേഷിൻ്റെയും ശരത്ലാലിൻ്റെയും അച്ഛനും അമ്മമാരും, കൃഷ്ണനും അതുപോലെ തന്നെ സത്യനാരായണനും, ഇതിലെ കുറ്റവാളികളെ തൂക്കുകയറിൻ്റെ മുമ്പിൽ കൊണ്ടുവരുന്നത് വരെ വിടരുത്. ആ പോരാട്ട വീര്യം നിങ്ങൾക്ക് കാസർഗോഡ് ജില്ലയിലെ കല്ലിയോട്ട് നിന്ന് കിട്ടും. കുറ്റപത്രം അവിടുത്തെ പോലെ ഇവിടെയും പ്രതികളെ രക്ഷിക്കാൻ. അതുകൊണ്ടെന്താ, സത്യനാരായണനും കൃപേഷിൻ്റെ അച്ഛൻ കൃഷ്ണനും കൂടി നേരെ കോടതിയിൽ പോയി. ഹൈക്കോടതിയിൽ സിംഗിൾ ബെഞ്ച് കേസ് CBIക്ക് വിടണമെന്ന് പറഞ്ഞു. കേസ് CBIക്ക് വിട്ടു. ക്രൈംബ്രാഞ്ച് കുറ്റപത്രം കൊടുത്തില്ല, അനുബന്ധ രേഖ കൊടുത്തില്ല, സംസ്ഥാന ഗവൺമെൻറ് സഹകരിച്ചില്ല, വിചാരണ അപ്പീൽ കൊടുത്തു, അപ്പീലിൽ വാദം കേട്ടു, സിംഗിൾ ബെഞ്ചിൻ്റെ വിധിക്കെതിരെ ഡിവിഷൻ ബെഞ്ചിൽ അപ്പീൽ കൊടുത്തു, വാദം പൂർത്തിയായി. നിയമപരമായി ഒരു കേസിൻ്റെ വാദം പൂർത്തിയായാൽ പരമാവധി 6 മാസത്തിനകം വിധി പറയണം. 9 മാസം കഴിഞ്ഞു, വിധി പറഞ്ഞില്ല. CBI കോടതിയിൽ അഫിഡവിറ്റ് കൊടുത്തു. എന്താ അഫിഡവിറ്റ്? കേസ് ഡയറി കൈമാറുന്നില്ല ക്രൈംബ്രാഞ്ച്, സംസ്ഥാന ഗവൺമെൻറ് സഹകരിക്കുന്നില്ല, അനുബന്ധ രേഖകൾ തരുന്നില്ല. പ്രതികളെ രക്ഷിക്കാൻ 88 ലക്ഷം രൂപയാണ് ഉത്തർപ്രദേശിലെ ഗവൺമെൻറ് ചെലവാക്കിയ പോലെ ഇവിടുത്തെ ഗവൺമെൻറ് ചെലവാക്കിയത്. എന്നിട്ട് 9 മാസത്തിന് ശേഷം വിധി പറഞ്ഞു. CBI ഏറ്റെടുക്കാൻ ഡിവിഷൻ ബെഞ്ച് സുപ്രീംകോടതി പോയി. സുപ്രീംകോടതി കേസ് CBIക്ക് കൊടുത്തു. ആ പോരാട്ട വീര്യം, കല്ലൂത്ത് കൊല ചെയ്ത ശരത്ലാലിൻ്റെയും ദിവേഷിൻ്റെയും കുടുംബം കാണിച്ച ആ പോരാട്ട വീര്യം, ഈ പറയപ്പെടുന്ന ഉത്തർപ്രദേശിലെ ഹദ്രാസിലെയും ബൽറാംപൂരിലെയും കുടുംബം കാണിക്കണം. നിയമ പോരാട്ടം നടത്താൻ സുപ്രീംകോടതിയിൽ ഒരു പൈസ പോലും വാങ്ങാതെ നിങ്ങളെ സഹായിക്കാനുള്ള വക്കീലന്മാരുണ്ടാകും. നിയമസഹായം നടത്താൻ, നിയമ പോരാട്ടം നടത്താൻ കോൺഗ്രസ് നിങ്ങളോടൊപ്പം ഉണ്ടാകും. ഈ രാജ്യത്തെ ജനങ്ങൾ നിങ്ങളോടൊപ്പം ഉണ്ടാകും. RSS ഒഴിച്ച്, BJP ഒഴിച്ച്, അവരുടെ അവാന്തര വിഭാഗങ്ങൾ ഒഴിച്ച് ഈ
ഗാഢതത്തിന് കൂട്ടു നിൽക്കാത്ത മനസാക്ഷിയുടെ എല്ലാവരും ഉണ്ടാവും. ഇന്ത്യയുടെ പ്രധാനമന്ത്രിയോട്, ഉത്തർപ്രദേശിലെ മുഖ്യമന്ത്രിയോട് ഞാൻ പറയുന്നു, അധികാരത്തിൽ ഇരുന്നു കൊണ്ട് നിങ്ങൾ ചെയ്യുന്ന ഈ പാപങ്ങൾ, പഞ്ചാഗ്നി മധ്യയെ തപസ് ചെയ്താലും ഈ പാപകർമ്മത്തിന് പ്രതിക്രിയയാവില്ല. അതുകൊണ്ട് ഒരിക്കൽ കൂടി ശ്രീ രാഹുലിന്, ശ്രീമതി പ്രിയങ്കയ്ക്ക് സർവ പിന്തുണയും നേരുന്നു. അതിരാത്രി ആ കുടുംബത്തിന് എല്ലാ ഐക്യദാർഢ്യവും പ്രഖ്യാപിച്ചു. ഇന്ത്യയിലെ മനസാക്ഷി മരവിക്കാത്ത മുഴുവൻ ജനങ്ങളുടെയും ജനാധിപത്യ വിശ്വാസികളുടെയും ഈശ്വര വിശ്വാസികളുടെയും മതേതര വിശ്വാസികളുടെയും കലവറയില്ലാത്ത പിന്തുണ എല്ലാം നഷ്ടപ്പെട്ട ആ കുടുംബത്തിനുണ്ടാകും എന്ന് സൂചിപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നമസ്കാരം. ജയ് ഹിന്ദ്.
Gracias.